எடுத்துடா, நிறுத்தடா, பேசடா. ഹലോ, അതെ, നിങ്ങൾ ഇവിടെ എത്താറായോ? ആ, ഉണ്ട്. ഞാനന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. ഇവിടെ ഈ ഹോസ്പിറ്റലിന് മുന്നിലുള്ള ചായക്കട എടുത്തുണ്ട്. ശരി, അപ്പൊ നിങ്ങൾ എത്തിയിട്ട് വിളിക്കേ. ആ ശരി, വേഗം പറഞ്ഞേ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഈ നോട്ടൊന്നും ഇവിടെ എടുക്കില്ല മോനെ. എന്തെങ്കിലും വേറെ ഇല്ലാണ്ടാ, പ്ലീസ് ചേട്ടാ. എന്നാ അത്യാവശ്യം ആയാലും ഇത് ഇവിടെ എടുക്കില്ല. നീ ഇതിനു വേണ്ടി ഇവിടെ ചേട്ടാ, ഒരാളെ. താങ്ക് യു ടാ. നല്ല മഴക്കോളുണ്ട്, കയ്യിലിടുന്ന കൊടയും പോയി. ഇവിടെ ഒരു കോടി പോയിട്ടിരിക്കുമ്പോഴാ ഓണക്കൊക്കോട. അതല്ലടേ, ഭീമാപ്പള്ളിയിൽ നിന്ന് നമ്മുടെ ബീവി വാങ്ങിച്ചു തന്ന കൊടയാ. അതില്ലാതെ അവള് വീട്ടിൽ കയറ്റത്തില്ല. അതാ എന്നാ പിന്നെ വേണ്ടെന്ന് നോക്കി. എന്ത് ബീവിന കൊറേ നേരമല്ലേ ഫോണേ കിടന്ന് കളിക്കുന്നു. ഒന്നും പറയണ്ടേട്ടാ, കൊറേ നേരമായി ഞാൻ കിടന്ന് ഓടുന്നു. മതിയായി, ഒരാളെ സഹായിക്കാറിയ പൊന്നു മോനെ. ഈ ചെറുപ്രായത്തിൽ ഇങ്ങനെ സഹായിക്കാൻ തുടങ്ങല്ലേ, വളരില്ല. ദേ, ഞാനും ഒരാളെ സഹായിക്കാറിയതാ. ഈ ഇരിപ്പ് അതിന്റെ ഭാഗമാ. അല്ല, നീ കാര്യം പറ നമുക്ക് ഒടിയുണ്ടാക്കാം. പറയടാ കുഞ്ഞ്. എന്റെ ചേട്ടാ, ഞാൻ ഇന്ന് രാവിലെ ആലപ്പുഴ വെച്ച് വിട്ടൊരു ലോട്ടറി ടിക്കറ്റ് 1 crore എന്ന് അവസാനം മേടിച്ചു. പക്ഷെ അത് വാങ്ങാണ്ടേന്ന് കളഞ്ഞുപോയി. ഇതാണ്ട് ഇവിടെ വന്നപ്പോ ഒരു സോഡ കേസ് എനിക്ക് തന്നെ തിരിച്ചു കിട്ടി. എന്താട്ടാ, എന്റെ പൊന്നുമോനെ കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് ലോട്ടറി തപ്പി ഞങ്ങൾ ഓടുക. നീ ആ ലോട്ടറി എനിക്കതാ. അത് നമുക്കറിയുന്ന ഒരാളിന്റെയാണ്. അവരിപ്പ ഇതും തേടി പോയിക്ക. ഇതിന്റെ ഉടമസ്ഥന നമ്പർ എനിക്കറിയാം, പക്ഷെ വിളിച്ചിട്ടില്ല. ചേട്ടനൊന്ന് വിളിച്ചു നോക്ക്, ഞാൻ ആളെ തന്നെ കൊടുത്തോളാം. എടാ, അതിനെനിക്ക് നമ്പർ അറിയില്ലല്ലോ. പിന്നെ ആളെ അറിയാന്ന് പറഞ്ഞോ? അത് പിന്നെ എനിക്ക് ആളെ അറിയാം, പക്ഷെ നമ്പർ അറിയില്ല. ഇന്ന് രാവിലെ പരിചയപ്പെട്ടതാ. പക്ഷെ സത്യമായിട്ട് അവരിതും തേടിയാ പോയിക്കുന്നത്. ഞാനൊന്ന് വിളിച്ചോക്കട്ടെ. കൊറേ തവണ വിളിച്ചു നോക്കിയതാ, നോക്കട്ടെ. നോക്ക് നോക്ക്. കുറച്ചങ്ങോട്ട് പോയാ സ്റ്റാൻഡിലേക്ക് പ്രൈവറ്റ് ബസ് കിട്ടും. ഇനി ഇവിടെ കിടന്ന് കറക്കിട്ടതാ കാര്യം. എന്നാലും 1 crore കയ്യിൽ കിട്ടിട്ട് പോവാന്ന് പറഞ്ഞ അത് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ കാര്യങ്ങൾ കാണാറുന്നല്ലേ. എന്തേ കേട്ടില്ല? ചേട്ടാ, എനിക്ക് പോണം. പോണെന്നോ? എവിടെ പോയി? 4 മണിക്ക് സ്കൂളിൽ ചെല്ലണം. എന്നാ പിന്നെ നീ അറ്റിക്കുന്നില്ല? അത് വേണ്ട. ഡാ ചെറുക്ക, ഇതെനിക്ക് കൂടെ ആവശ്യപ്പെട്ട മകല. കുറെ ഇതിന്റെ പുറകെ ഓടുന്നു. നീ അറ്റിക്കുന്നേ? ചേട്ടൻ എന്ത് പറഞ്ഞാലും ചേട്ടനെ അന്നിരുന്ന പ്രശ്നമില്ല. എന്നൊരു കാര്യം ചേട്ടൻ ഒന്ന് വിളിച്ചു. 9846 3553 1 3553 1. തിണ്ടിക്കുന്നെടുത്തൂടെ, അതെടാ വേറെ.
ഭഗവാനെ, കക്ഷ തിരുതും പോയോ? അതെ, ഓട്ടോ. നമ്മുടെ ലോട്ടറി കിട്ടിയെന്ന് ആ ചെക്കൻ്റെയിലുണ്ട്. നിങ്ങളെന്താ ഞെട്ടാത്തെ? കടുപ്പത്തിൽ ഒരു ടീ. അടുപ്പത്തൊന്നും ഇല്ല. ടീ അപ്പഴേ ഞാൻ പറഞ്ഞത് സമാവർ കെടുത്തണ്ടെന്ന്. ഇപ്പൊ കണ്ട ചായക്ക് ആള് പറഞ്ഞത് ഓടെ ഓടുന്നു. അച്ഛൻ ഭയങ്കര ചൂടിലല്ലേ? അച്ഛനല്ല, ഭർത്താവാ. ഭർത്താവ്? വെരി ഗുഡ്. ഇവിടെ ക്ലബ്ബുകാർ നടത്തുന്ന ഒരു തീറ്റ മത്സരമുണ്ടേ, ആൾക്കാർ മുഴുവൻ അവിടെയാ. ഇത്രയും നേരമായിട്ടും കടയിൽ ഒരു ഈച്ച പോലില്ലാത്തന്റെ ചൂടിലെ ആള് അതാ. തീറ്റ മത്സരം. ഹരി ഹലിയോ ഹരി ഉലാല. പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ശ്രീ വിനായക സംഗമം അവതരിപ്പിക്കുന്ന 12th തീറ്റ മത്സരം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കുന്നതാണ്. ആളുകളുടെ ക്ഷമ പരീക്ഷിക്കാൻ തുടങ്ങിയ നിനക്ക് തന്നെ നല്ലത്. മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അവസാന നിമിഷമാണ്. ആർക്കെങ്കിലും പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഇരിപ്പിടങ്ങൾ സ്വന്തമാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അമ്പാള് തന്നെ പെണ്ണ്. പിന്നെ അന്റെ സർട്ടിഫിക്കറ്റ് വേണല്ലോ ഓളക്ക്. അമ്പാളിന്റെ ഒറ്റ പിടിക്കാനല്ലേ ഇത്, ഇല്ലെങ്കിൽ ഇവിടെ എട്ടിൽ പരിപാടി നടക്കുമോ? നടക്കും. അതാ ഞാൻ പറഞ്ഞത്, അമ്പാള് തന്നെ പെണ്ണ്. അമ്പാള് പെണ്ണാണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഈ നാട്ടില്? എന്ന് വെച്ചാ ഇപ്പളാ ശരിയായ സീറ്റുകളെല്ലാം ഫുള്ളായി. ഇനി നിങ്ങളെ വയറുകൾ കുടിപ്പില്ലായാൽ മത്സരം ഗംഗേവാകും. ആദ്യം 10 ഇഡ്ഡലി ആയിരിക്കും തരുന്നത്. അത് കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത 10 ഇഡ്ഡലി. 15 മിനിറ്റ് ആണ് നമ്മുടെ മത്സര സമയം. ഞാൻ കൊടുക്കൂടാ. കേട്ടാലുടനെ
ഘോഷയാത്രയ്ക്ക് എത്തിയ കുമ്പംകളിക്കാരുടെ മാനേജർ പളനിയപ്പൻ കളിക്കാരെ റെഡിയാക്കി നിർത്തേണ്ടതാണ്. തീറ്റ മത്സരം ഉഷാറായി നടക്കട്ടെ.